രാപ്പകിട്ട് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. രാപ്പകിട്ട് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. തിരുവല്ല, എഴുത്തുകാരി സിന്ധു പി ആനന്ദിൻ്റെ രാപ്പകിട്ട് എന്ന കവിതാ സമാഹാരം ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി എ സലീം പ്രകാശനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും എസ് എസ് കെ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്ററുമായ ജി കൃഷ്ണകുമാർ ആദ്യപ്രതി സ്വീകരിച്ചു. ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷൻ സെക്രട്ടറി ആർ സുനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവും മുൻ ഡയറ്റ് പ്രിൻസിപ്പളുമായ ഡോക്ടർ ആർ വിജയമോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാജേഷ് കെ പുതുമന പുസ്തകം പരിചയപ്പെടുത്തി. യുവകവി കാശിനാഥൻ, സംഗീതജ്ഞൻ കെ പി എസ് സി ചന്ദ്രശേഖരൻ, ഡോക്ടർ സവിത പ്രമോദ്, സമഗ്ര ശിക്ഷ കേരളം പ്രോഗ്രാം ഓഫീസർ ഇമ്മാനുവൽ ടി ആന്റണി, ഗായകൻ അനു വി കടമ്മനിട്ട, രാജേഷ് വിജയൻ, കെ ജി മിനി, ഷൈമ, അശോകൻ, കവയിത്രി സിന്ധു പി ആനന്ദ് എന്നിവർ സംസാരിച്ചു. പുറത്ത് കാത്താറു തുള്ളി ചിരിച്ചിടത്ത് കാൽപാട് പോലും പതിയാത്ത ഭൂമിയിൽ ഞാനൊരു കൂടാരം തീർത്തിടുന്നു. കാൽപാട് പോലും പതിയാത്ത ഭൂമിയിൽ ഞാനൊരു കൂടാരം തീർത്തിടുന്നു. കുഞ്ഞു കിടങ്ങുകൾ കാവലു കാക്കുന്നു, കുഞ്ഞ കുരുവികൾ കൂത്താടി മറയുന്നു. പൂക്കൾ വിതർന്ന പൂമരക്കുമ്പുകൾ കാറ്റിൽ പരത്തുന്നു തേച്ചു ഗന്ധം. പൂക്കൾ വിതറുന്ന പൂമരക്കൊമ്പുകൾ കാറ്റിൽ പരത്തുന്നു തേച്ചു ഗന്ധം. വനം പൊഴിക്കുന്ന മഴമണിമുത്തുകൾ, വനം പൊഴിക്കുന്ന മഴമണിമുത്തുകൾ കുളിരലമാരി വിതറുന്നു. കലവില കൂട്ടി ചകോരവുമെത്തുന്നു, കളമൊഴി പക്ഷികൾ ചേക്കേറുന്നു. കലവില കൂട്ടി ചകോരവുമെത്തുന്നു, കളമൊഴി പക്ഷികൾ ചേക്കേറുന്നു. ചന്ദനത്തടിയാരെ വീടൊന്നൊരുക്കിയാൽ, ചന്ദനത്തടിയാലെ വീടൊന്നൊരുക്കിഞ്ഞാൽ കരിവീട്ടി കൊണ്ടൊരു കട്ടിൽ തീർത്തു ജാലകം മെല്ലെ തുറന്നു. ജാലകം മെല്ലെ തുറന്നു ഞാൻ മാനത്തെ ആകാശഗംഗയിലിരുന്നു. ഏഴിലം കാട്ടിലെ ഓർമ്മകളേ